സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് നടത്തുക അസാധ്യമാണെന്നിരിക്കെ താൽക്കാലിക അധ്യക്ഷൻ എന്ന നിലയിൽ ഗുലാം നബി ആസാദിനെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. ഇതിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും ഗാന്ധി കുടുംബത്തോട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് ആസാദ് എന്നതും ഇതോടെ G23 നേതാക്കൾ കൂടുതൽ പാർട്ടിയുമായി അടുക്കുമെന്നതും മാത്രമല്ല, ഗുലാം നബിക്ക് പ്രാദേശിക കക്ഷികളുമായുള്ള അടുപ്പം 2024 കോൺഗ്രസ് നേതൃത്വത്തിലെ മുന്നണിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടും എന്നതാണ് മറ്റൊരു കാര്യം. കൂടാതെ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ ചിതറിപ്പോകാതെ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിലേക്ക് ഏകീകരിക്കുവാൻ സാധിക്കുമെന്നതും രാഹുൽ ലക്ഷ്യം വെക്കുന്നു. ഇതിന് സോണിയാഗാന്ധി സമ്മതം അറിയിച്ചതായാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. അദ്ദേഹം മുതിർന്ന നേതാക്കളെയും ഈ കാര്യം അറിയിച്ചതായാണ് AICC വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പാർട്ടി ഒരു നേതാവ് ഒരു പദവി എന്ന രീതി ശക്തമായി തന്നെ നടപ്പാക്കാനാണ് രാഹുലിന്റെ തീരുമാനം. ആദിർ ചൗധരി ബംഗാൾ അധ്യക്ഷനായും ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതാവുമാണ് അദ്ദേഹം. ഈ പദവിയാണ് മാറ്റുന്നത്. സച്ചിൻ പൈലറ്റും രമേശ് ചെന്നിത്തലയും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഭൂപേഷ് ദഖലിനായിരിക്കും സംഘടനാ ചുമതല നൽകുക. KC വേണുഗോപാലിനെ ഉപയോഗിച്ച മാറ്റം സാധ്യമാകുന്നില്ലെന്നാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്ന പരാതി. വേണുഗോപാൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് പുനഃസംഘടന വൈകലാണ് പതിവ്. എന്നാൽ ഈ മാറ്റങ്ങൾ രാഹുൽ നേരിട്ട് മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സച്ചിനെ അടക്കം വേഗത്തിൽ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് സംഘടനാ ചുമതല നൽകാനാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. ഇതിന് കാരണം അസമിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഭാഖലിനായിരുന്നു എന്നതും ഭരണം കിട്ടിയില്ലെങ്കിലും വിഭാഗതയിൽ തകർന്നു നിന്നിരുന്ന പാർട്ടിയെ ആസാമിൽ തന്റെ സംഘടനാ പാഠവും കൊണ്ട് കോർത്തിണക്കി നല്ല മത്സരം കാഴ്ചവെക്കാൻ പാർട്ടിയെ ശക്തിപ്പെടുത്തി എന്നതും. ഇത് തിരിച്ചറിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെ ഉത്തർപ്രദേശിന്റെ ചുമതലയേൽക്കാൻ ഭാഖലിനെ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നത്. ദാഖൽ തന്നെയായിരിക്കും ഇനി വേണുഗോപാലിന് പകരം സംഘടനാ ചുമതല വഹിക്കുക എന്നതാണ് പുറത്തുവരുന്ന സൂചന. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു ദക്ഷിണേന്ത്യൻ നേതാവ്. ഇദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയുടെ ചുമതല നൽകാനാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ MLA ആയ ചെന്നിത്തല തന്റെ പ്രവർത്തന മേഖല കേരളത്തിലാകണം എന്ന് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിന് രാഹുൽ സമ്മതം നൽകിയതായും പറയപ്പെടുന്നു. ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, UP, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് മാറ്റമൊരുങ്ങുന്നത്. കേരളത്തിലും ചില മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകും. അതേസമയം രാഹുലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവ് അടുത്ത വർഷമേ ഉണ്ടാവൂ. ഏപ്രിലിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിൽ വലിയ നേട്ടമുണ്ടാക്കി തിരിച്ചു വരാനാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ വൈകാൻ സാധ്യതയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് സമയം മാത്രമാണ് ഉണ്ടാവുക. പ്രതിപക്ഷത്ത് വരുന്നതിന് മുൻപ് അധ്യക്ഷനായി രാഹുൽ വരേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൂടി പരിഗണിച്ചാവും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക. അതേസമയം July 15 തന്ത്രങ്ങൾ രൂപീകരിക്കാൻ രാഹുലിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. റഫാലിലടക്കം സംയുക്ത പാർലമെന്ററി സമിതി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതിന് ലോക്സഭയിൽ ഒരു ശക്തമായ മുഖം വേണമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ നെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക.